വയനാട്ടിൽ പ്രിയങ്കാഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം വയനാട്ടിലേക്ക്. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒപ്പം ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും വയനാട്ടിലെത്തും. വണ്ടൂർ മണ്ഡലത്തിലായിരുന്നു ഇന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥി സത്യൻ മൊകേരിയുടെ പര്യടനം. NDA സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിനെ കൽപ്പറ്റയിൽ റോഡ് ഷോയോടുകൂടിയാണ് പ്രവർത്തകർ വരവേറ്റത്. സുർജിത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം തന്നെയാണ് വയനാട്ടിലേത്. മൂന്ന് മുന്നണികളും ഒട്ടും കുറയ്ക്കുന്നില്ല. മൂന്ന് സ്ഥാനാർത്ഥികളും അതേ മോഡിയിൽ തന്നെ, അതേ ഊർജത്തിൽ തന്നെയാണ് അല്ലേ? സുർജിത്, ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പര്യടനമാണ് വയനാട്ടിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു ഊർജം ഒട്ടും കുറയാതെയാണ് മൂന്ന് സ്ഥാനാർത്ഥികളും അല്ലേ? സ്ഥാനാർത്ഥികൾ ഇപ്പോൾ രണ്ടുപേർ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആദ്യം എത്തിയത് സത്യൻ മുഖേരിയാണ്. ഇന്ന് നവ്യ ഹരിദാസ് എത്തി, BJP സ്ഥാനാർത്ഥി. ഇനി മറ്റന്നാൾ പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കളം കുറെ കൂടി സജീവമാകുമെന്നുള്ളതാണ്. ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് കമ്പളക്കാട് എന്ന് പറയുന്ന പ്രദേശമാണ്. ഇവിടെ ഒരു മീൻകടകളൊക്കെ കാണാം. അതിൻ്റെ അടുത്ത് ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ധാരാളം പേരുണ്ട്. നമുക്ക് അവരിലേക്ക് എത്തി അവരോട് തന്നെ ഒന്ന് ചോദിക്കാം ഇലക്ഷൻ്റെ വിശേഷങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്തായാലും തെരഞ്ഞെടുപ്പ് കളം വയനാടിനെ സംബന്ധിച്ച് വളരെ സജീവമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇന്ന് നവ്യ ഹരിദാസ് എത്തി, വലിയ റോഡ് ഷോയോടുകൂടി തന്നെയാണ് അവരെ സ്വീകരിച്ച് ആനയിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് കളം കൂടുതൽ സജീവമാകും. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ റോളൊക്കെ ആയി ഇവിടെ? CPM-കാരനാണെങ്കിലും പ്രിയങ്ക ഗാന്ധി തന്നെ ജയിക്കുള്ളൂ. സ്മിത, ഇതൊരു മീനിന്റെ കടയാണ്. ഇവിടെ ധാരാളം എപ്പോഴും തിരക്കുള്ള ഒരു കടയാണ്. ഇവിടെ അടുത്ത് രണ്ട് മൂന്ന് കടകളുണ്ട് ഇതുപോലെ. വളരെ വേഗ കച്ചവടം നടക്കുന്ന, വളരെ വില കുറച്ച് മത്സ്യം കിട്ടുന്ന ഒരു കടയാണ്. ചേട്ടാ, ഇവിടെ ഉള്ള ആൾ തന്നെയാണോ? തെരഞ്ഞെടുപ്പിന്റെ അത്രയും ഉഷാറായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ദീക്ഷ പ്രിയങ്ക തന്നെ അല്ലുള്ളൂ, വേറെ വേറൊരു ഓപ്ഷൻ ഇല്ല. അതിന് ഇല്ലില്ല, തീർച്ചയായിട്ടും ഭൂരിപക്ഷം ഉണ്ടാവും. പൊതുവേ ഒരു ആൾക്കാരുടെ ഒരു ട്രെൻഡ് അങ്ങനെ തന്നെയാണ്, അനുകൂലമായിട്ടുള്ള ഒരു വോട്ട് തന്നെയുണ്ടാവും. എന്തായാലും ഇതാ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുന്നുണ്ട്. വോട്ടറാണോ? അല്ല, കർണാടക. ഇവിടെ അല്ല, കർണാടക. അവിടെ മീൻ വെട്ടുന്നുണ്ട് ഒരു ചേട്ടൻ. ഇവിടുത്തുകാരനാണെങ്കിൽ നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ, ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഉഷാറായി വരുത്. ഓ, കച്ചവടമുള്ളൂ ഇവിടെ. ഉച്ചക്ക് വരുന്ന മീന് അത് എല്ലാ സ്ഥലത്തുള്ളവരെക്കാട്ടും വില കുറച്ചാണ് കൊടുക്കുന്നത്. ഫ്രഷ് മീന്, എല്ലായിട്ടും ഫ്രഷ് മീന്. എല്ലാത്തിനും വിലക്കുറവുണ്ട്. വോട്ട് എങ്ങനെയാണ്, ആരാ അവിടെ ജയിക്കാൻ? വോട്ട് പ്രിയങ്ക ഗാന്ധിക്കാണ് ചാൻസ്. ഇവിടെ ആയതുകൊണ്ട്, വയനാട് ജില്ല ആയതുകൊണ്ട്. ഞാൻ കോൺഗ്രസ് അല്ല, ഞാൻ ഒരു CPM-കാരനാണ്. അങ്ങനെയാണ് സാധ്യത. ഇവിടെ ഇവിടെ സാധ്യത. ഓ, ശക്തമായ മത്സരം ഉണ്ടാവും. അത് ഇവിടെ ഇവിടെ രാഹുൽ ഗാന്ധി ജയിച്ചു. അപ്പൊ ആ സ്ഥാനത്തുള്ള 30 സഹോദരി നിൽക്കുന്നത്. അപ്പൊ അത് അങ്ങനെയാണ് ചാൻസ്. ഓളമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ചൂടിനിടയിലും ഒരല്പം മീൻ വിശേഷങ്ങൾ, മീൻ കച്ചവടത്തിന്റെ വിശേഷങ്ങൾ കൂടി പറയുകയായിരുന്നു സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന്.